വാക്സിൻ പേറ്റന്റ് ഒഴിവാക്കുന്നതിനെ എതിർത്ത് രാജ്യങ്ങൾ. കോവിഡ് വാക്സിന് പേറ്റന്റ് താൽക്കാലികമായി ഒഴിവാക്കാൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെ ഇതിനെ അനുകൂലിച്ച് യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ച നടത്താമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ വ്യക്തമാക്കി. ന്യൂസിലാൻഡും തീരുമാനത്തെ അനുകൂലിച്ചിരുന്നു. എന്നാൽ ജർമ്മനി, UK, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പേറ്റന്റ് ഒഴിവാക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. കോടിക്കണക്കിന് ഡോസ് വാക്സിൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പേറ്റന്റ് എടുത്തു കളഞ്ഞാൽ ആർക്കും വാക്സിൻ നിർമ്മിക്കാം. അത് വാക്സിൻ പ്രതിസന്ധി ഇല്ലാതാക്കുകയും ജനങ്ങളെ ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കാര്യക്ഷമമായും പ്രായോഗികമായും അഭിമുഖീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിൻ പേറ്റന്റ് എടുത്തു കളയലെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെ എതിർത്തിപ്പോൾ രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് ഈ വിഷയത്തിൽ ഒരു സുദൃഢമായ തീരുമാനമെടുക്കാൻ കഴിയാതെ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. ഇന്ത്യ ഇതിനു മുൻപും പേറ്റന്റ് നിയമം ലംഘിച്ച് മരുന്നുകൾ ഉണ്ടാക്കിയ ചരിത്രമുണ്ട്. ശ്വാസകോശത്തെയും മറ്റും ബാധിക്കുന്ന ക്യാൻസർ ചികിത്സാ മരുന്നുകൾക്ക് ഒരു മാസത്തേക്ക് 1.25 ലക്ഷം രൂപയായിരുന്നു അന്തർദേശീയ മാർക്കറ്റിൽ വില. ഇത് ഇന്ത്യ പേറ്റന്റ് മറികടന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് രോഗികൾക്ക് 9,000 രൂപയ്ക്ക് നൽകിയിരുന്നു. കമ്പൽസറി ലൈസൻസ് ഉപയോഗിച്ച് 9,000 രൂപയ്ക്ക് നിർമ്മിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. ഇസ്രയേലും ഇതേ രീതിയിൽ പേറ്റന്റ് ലംഘിച്ച് മരുന്ന് നിർമ്മിച്ചിരുന്നു. പേറ്റന്റ് ഒഴിവാക്കുന്നത് ആഗോളതലത്തിൽ വാക്സിൻ നിർമ്മാണം വർദ്ധിപ്പിക്കും എന്ന് കാട്ടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ലോക വ്യാപാര സംഘടനയ്ക്ക് നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. ഈ നിർദ്ദേശത്തെ തുടർന്നാണ് അമേരിക്ക ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുത്തത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വാക്സിനുകളുടെ പേറ്റന്റ് എടുത്തു കളയുമെന്ന ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം അസാധാരണമായ നടപടി ാണെന്ന് വിലയിരുത്തപ്പെടുന്നു. വാക്സിൻ കമ്പനികളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് തീരുമാനം എടുത്തത്. വ്യാപാരങ്ങൾക്ക് ബൗദ്ധിക സ്വത്തവകാശം പ്രധാനമാണ്. എന്നാൽ പകർച്ചവ്യാധി അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ ഭരണകൂടം കോവിഡ് വാക്സിനുകൾക്കുള്ള സംരക്ഷണം ഒഴിവാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് US ട്രേഡ് പ്രതിനിധി കാത്രിൻ തായ് വിശദീകരിച്ചത്. ഇതൊരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയാണെന്ന് ഭരണകൂടം മനസ്സിലാക്കുന്നു. അതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കായി ഭരണകൂടം നീങ്ങിയത്. കോവിഡ് മഹാമാരിയുടെ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ നടപടി സ്വീകരിക്കുന്നതും അതുകൊണ്ടാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇതോടെ പേറ്റന്റ് ഒഴിവാക്കാനുള്ള നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ പൊതുസമിതിക്ക് വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘടനയുടെ പൊതുസമിതി യോഗം ജനീവയിൽ നടന്നു വരികയാണ്. 164 അംഗരാജ്യങ്ങളിൽ 100 രാജ്യങ്ങൾ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ബൗദ്ധിക സ്വത്തവകാശം സംബന്ധിച്ച് സമിതി അടുത്ത മാസം വിഷയം പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം ബൗദ്ധിക സ്വത്തവകാശത്തിനെതിരാണെന്ന് ചൂണ്ടിക്കാട്ടി മരുന്ന് കമ്പനികളും അമേരിക്കൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സും തീരുമാനത്തെ എതിർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.